ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മനോഹരമായ അനുഗ്രഹീതമായ വീട്ടിലെ സഭായോ എന്ന വിശുദ്ധ ആരാധനയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹ വന്ദനം. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ സങ്കീർത്തനം സന്ദേശം നാം കേട്ട് കഴിഞ്ഞു. ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ച് നമ്മുടെ ആരാധനയിൽ നമ്മളെ സഹായിക്കുന്ന പ്രിയ പാസ്റ്റർ അനീഷ്, ഒപ്പം തുടർന്ന് വചനം ശുശ്രൂഷിക്കേണ്ട ദൈവദാസന്മാർ, ലോകത്തിൻ്റെ വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ പങ്കുചേർന്നിരിക്കുന്ന ബഹുമാനരായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ തമ്പുരാൻ നമുക്ക് തന്നല്ലോ, അതിന് നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് നന്ദി പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാമത് അധ്യായമാണ് നാം ധ്യാന വിഷയമായി എടുത്തിരിക്കുന്നത്. ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് വേദപുസ്തകത്തിലെ ഒന്നുകളെക്കുറിച്ച് ചിന്തിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കി. 2 പാർട്ടുകളായിട്ട് വേദപുസ്തകത്തിലെ ഒന്നുകൾ ഇന്ന് കർത്താവ് അനുവദിച്ച നമുക്ക് ചിന്തിക്കായിട്ട് എടുക്കുന്നത് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ തുടങ്ങുന്ന ഒരു ചിന്തയാണ്. അതും കർത്താവ് അനുവദിച്ചാൽ, കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ 1-2 പാർട്ടുകളായി നമുക്ക് ചിന്തിക്കാം. പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ്: ഇത് അറിയാതെ പോകരുത്. നാം ഇത് അറിയാതെ പോകരുത്, അറിയാതിരിക്കരുത്. നാം ഇത് അറിയാതെ ഇരിക്കരുത്. ഇതറിയാതിരിക്കരുതെന്ന് പ്രാർത്ഥിക്കുമ്പം തന്നെ മറ്റൊരു പ്രാർത്ഥനയുടെ എന്നും വേണം. അറിയരുതാത്ത ഒരു കാര്യവും അറിയാതിരിക്കുക, അതൊരു ഭാഗ്യമല്ലേ? ചില പ്രിയപ്പെട്ടവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര വ്യഗ്രതയാണ്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ, മറ്റുള്ളവരുടെ വിഷയങ്ങളൊക്കെ അറിയുക. എളിവൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഈ കഥകനെ മറിഞ്ഞ് ഇന്ന് കേൾക്കുന്നവർ വേറൊരു വീടിൻ്റെ പുറത്ത് പോയി അവരുടെ സംഭാഷണങ്ങൾ പമ്മി ഇന്ന് കേൾക്കുക, ഇതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കുക എന്തിനാണ്? അറിയരുതാത്തതൊരിക്കലും അറിയരുത്. അവിടുത്തെ കുഞ്ഞിന് ഈ പ്രശ്നം, ഇവിടുത്തെ മോന് ഈ പ്രശ്നം, ഇവിടുത്തെ പ്രിയപ്പെട്ടവർക്ക് ഈ പ്രശ്നം, എന്തിനാണ് നമ്മളിതൊക്കെ അറിയുക? ഒരാളൊരിക്കൽ എന്നോട് പറഞ്ഞു, കാര്യങ്ങൾ ഞാൻ മണത്തറിയും. വെൻ ഐ ക്യാൻ സ്മെൽ തിങ്സ്, എനിക്ക് മണത്തറിയാം. സങ്കടം തോന്നി, കുഞ്ഞെ മണം തന്നിരിക്കുന്നത് മണക്കാനുള്ള കഴിവ്, അവരുടെ രഹസ്യങ്ങൾ മണത്തറിയാനല്ല. പിന്നെ ഭക്ഷണത്തിനൊക്കെ രുചി ഉണ്ടാകുന്നത്, ദുർഗന്ധങ്ങൾ തിരിച്ചറിയുന്നത് മണശക്തിയുള്ളത് കൊണ്ട്, നമുക്ക് മണക്കാനുള്ള കഴിവുള്ളതുകൊണ്ട്. ഭക്ഷണത്തിന് എത്ര രുചിയുണ്ടെങ്കിലും നല്ല ഭക്ഷണം ട്യൂബിലോട്ടിട്ട് കഴിച്ചാൽ എന്ത് രുചിയാണ്! കുടലിലൊക്കെ ട്യൂബിടുന്നവരെ കണ്ടിട്ടില്ലേ? കഴുത്തിന് ട്യൂബിട്ട് മുക്കിക്കൂടൊക്കെ ഇറക്കുന്നവർക്ക് എന്ത് രുചിയാണ്! പക്ഷെ നല്ല കടുകിൻ്റെ മണം പൊട്ടുമ്പോൾ നമുക്കൊരു രുചി വരത്തില്ലേ? അല്ലെങ്കിൽ നല്ല കറിയുടെ മണം വരുമ്പോൾ, നാട്ടിൻ്റെ അതുവഴി പോകുമ്പോൾ നല്ല ഉണക്കമീൻ മറക്കുമ്പോൾ, ഞായറാഴ്ച രാവിലെ ഉപവാസമെന്നറിയാം, എന്നാൽ പോലും മണം ഇങ്ങനെ അടിച്ച് കയറുമ്പോൾ ഒരു വായി വെള്ളം വരത്തില്ലേ? എന്താ കാര്യം? മണമറിയാനുള്ള കഴിവ്. അത് അവരെൻ്റെ രഹസ്യങ്ങൾ മണക്കാനല്ല, പിന്നെ ദൈവം തരുന്ന വിഭവങ്ങൾ ആസ്വദിക്കാൻ. അപ്പോൾ അതിനായിട്ടൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അറിയരുതാത്തത് അറിയാതിരിക്കുക. എന്നാൽ അറിയേണ്ടതറിയണേ, അറിയണം. ഇത് നാം അറിയാതെ പോകരുതെന്ന് നിർബന്ധമുള്ള ഒരു ഭാഗം. ഒന്ന് കൊരിന്ത്യർ ലേഖനം 10-ാമത് അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാന വാക്ക്, നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ആ ചിന്തകളിങ്ങനെ വേദപുസ്തകത്തിൽ പലയിടത്ത് 4 പ്രാവശ്യത്തോളം കാണുന്നുണ്ട്. അറിയാതിരിക്കരുത്. എന്തറിയാതിരിക്കരുത്? ഈ ഗൗരവമുള്ള കാര്യം അറിയാതെ പോകരുത്. എന്തൊക്കെയാത് നോക്കാം. കൊരിന്ത്യർക്കെതിരെ ലേഖനം 1 കൊരിന്ത്യർ 10-ാമധ്യായത്തിൽ കാണുന്നു. സൗരന്മാർ, നമുക്കറിയാം കൊരിന്ത്യയിലെ സഭയുടെ പ്രശ്നങ്ങൾ, അല്പപ്രയാസങ്ങളിലൂടെയും ജഡമയത്തിലൂടെയും ലോകത്തിലേക്കൊക്കെ ഇറങ്ങിപ്പോയ സഭയെ ഒരു തിരുത്തലായിട്ട് ശക്തമായ താക്കീതായിട്ടൊക്കെ ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 10 സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുകയാണ്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് മടിയാണ്.
നമ്മൾ ഒരു സുഖത്തിൽ ജീവിക്കാനും പ്രസംഗിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ കൺഫ്രണ്ടേഷൻ ചിലപ്പോൾ ആവശ്യമാണ്. ഇവിടെ അപ്പോസ്തലം കൺഫ്രണ്ട് ചെയ്യുകയാണ്, ഇത് നിങ്ങൾ അറിയാതെ പോകരുത്. എന്താണ് സഹോദരന്മാരെ, ഭയങ്കര പോസിറ്റീവാണ്. ആദ്യത്തെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ്റെ കീഴിലായിരുന്നു, മേഘത്തിൻ്റെ കീഴിൽ ആയിരുന്നു. അത് വലിയൊരു പ്രാർത്ഥനയാണ്, ഒരു അനുഗ്രഹമാണ്. ഇസ്രായേൽ മക്കളൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ദൈവം അവരെ മേഘത്തിൻ്റെ കീഴിൽ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി നടത്തി. പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വാചകമാണിത്. ദൈവമേ, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. പകലിൻ്റെ ചൂടിൽ തണൽ, രാത്രിയുടെ ഇരുട്ടിൽ വെളിച്ചം, പിന്നെ തണുപ്പിൽ അല്പം ചൂട്, ചൂടിൽ തണുപ്പ്, ഇതിലൊക്കെ കൂടുതൽ എന്താ കർത്താവ് ചെയ്യേണ്ടത്? അവിടുന്ന് നമുക്ക് തണലാണ്, അവിടുന്ന് നമുക്ക് ചൂടാണ്, അവിടുന്ന് നമുക്ക് വെളിച്ചമാണ്. മേഘസ്തംഭമായി അവിടും തന്നെ അവരെ നയിച്ചു, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിൽ. അടുത്തിടയ്ക്ക് ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീച്ചറ്, ഫോണിൽ കൂടെ മാത്രം സംസാരിച്ച ഒരമ്മ പറഞ്ഞു, ജീവിതത്തിൻ്റെ കൈപ്പേറിയ സാഹചര്യങ്ങളിൽ കൂടെ താൻ കടന്നു പോയത്, വല്ലാത്ത വിങ്ങലിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ. കേരളത്തിലെ വളരെ അനുഗ്രഹിതനായ ഒരച്ഛൻ ആ വീട്ടിൽ ചെന്നു, നിശബ്ദനായി ചെന്ന് ഒറ്റ മിനിറ്റ് നിന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നഗ്നബാധുവിനായി ആ മനുഷ്യനിങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അമ്മയോട് പറഞ്ഞു, ഭയങ്കര തണുപ്പായി, ഒറ്റ വാചകയെ പ്രാർത്ഥിച്ചുള്ളൂ, പിതാവേ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഈ സഹോദരിയെ കാത്തുകൊള്ളണമേ. ആമേൻ. അധികം വാക്കുകളൊന്നും സംസാരിക്കാതെ, ഒരൊറ്റ അക്ഷരം ഉരിയാടാതെ ചെന്ന് ഈ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നഗ്നബാധുകനായ മനുഷ്യൻ ഇറങ്ങിപ്പോകുമ്പോൾ അനുഭവിച്ച ഒരു ദൈവകൃപ. എന്താ? പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. അപ്പോൾ ഇവിടെ പറയുന്നു, അവരെല്ലാവരും മേഘത്തിൻ്റെ കീഴെയായിരുന്നു, പിന്നെ എല്ലാവരും സമുദ്രത്തൂടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, സമുദ്രത്തിലൂടെ നടന്നു. നമുക്കറിയാം എന്താ സംഭവം, അവരിങ്ങനെ ബാധകളുടെ ഒക്കെ ഒടുവിൽ ആരാധനയ്ക്കായി ജനത്തെ വിട്ടയക്കുക. അങ്ങനെ കടിഞ്ഞൂൽ സംഹാരമൊക്കെ നടന്ന് ജനം ഇങ്ങനെ പുറപ്പെട്ട് വരികയാണ്. അവർ താണ്ട് നിർണായകമായൊരു സന്ധിയിലെത്തി, ഒരു പ്രതിസന്ധിയിലെത്തി. മുമ്പിൽ ചെങ്കടൽ, ഇരു സൈഡിലും പാറക്കെട്ട്, പുറകിൽ ബറവോൻ്റെ സൈന്യം. എന്തു ചെയ്യും? പാടും നമ്മൾ, മുമ്പിൽ ചെങ്കടൽ ആ തിരച്ചാൽ എതിരായി, പിമ്പിൽ വൻ വൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടെ ചെങ്കൽപാത ഒരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചരിത്രമാണ് ഇസ്രായേലിൻ്റെ ചരിത്രം. വന്നു, ദൈവം ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? വടി. വല്ലഭന് പുല്ലും ആയുധം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പരിമിതികളെയൊക്കെ തമ്പുരാൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ അത് ദൈവത്തിന് ആയുധങ്ങളാകും. വട്ടി കൊട്ടത്തു, അത് കടല് നേരെ നീട്ടിയപ്പോൾ ചെങ്കടൽ വിഭാഗിച്ചു, സമുദ്രത്തൂടെ നടന്നു, മേഘത്തിലൂടെ സമുദ്രത്തിലൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇനി എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എന്താ അവർ കഴിച്ച ആഹാരം? സംഗീതനൊക്കെ വായിക്കുമ്പോൾ അറിയാം, ശക്തിമാന്മാരുടെ ആഹാരം. ദൈവം അവർക്ക് കൊടുത്തത് ചെറിയ കാര്യമല്ല, ശക്തിമാന്മാരുടെ ആഹാരം കൊടുത്തു. അതെന്താ? ദൂതന്മാരുടെ ആഹാരമാണ്. നോക്കൂ, അത് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. തങ്ങളുടെ അവർ ദൈവത്തോട് ഭക്ഷണം ചോദിക്കുകയാണ്. ദൈവത്തോട് ഭക്ഷണം ചോദിച്ചത് ഇപ്പോൾ മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? സങ്കീർത്തനം 78:19, അവൻ പാറയെ അടിച്ച് വെള്ളം പുറപ്പെട്ടു, എന്നാൽ അപ്പം കൂടെ തരുവാൻ കഴിയുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുക എന്ന് പറഞ്ഞു. ദൈവം എന്തു ചെയ്തു? അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. മനുഷ്യർ ശക്തിമാന്മാരുടെ ആഹാരം തിന്നു. സങ്കീർത്തനം 78:25, ശക്തിമാന്മാരുടെ ആഹാരം. എന്താണ് ശക്തിമാന്മാരുടെ ആഹാരം? And gave them the grain of heaven. Man ate of the bread of the angels. ദൂതന്മാരുടെ ഭക്ഷണം.
മരണമില്ലാത്ത ദൈവദൂത സഞ്ചയങ്ങളുടെ ഭക്ഷണം. Yes, it is written like that. Man ate of the bread of the angels. He sent them food in abundance. സമർത്ഥമായ ഭക്ഷണം, ശക്തിമാന്മാരുടെ ഭക്ഷണം, ദൂതന്മാരുടെ ഭക്ഷണം കൊടുത്തു. അവർ ഭക്ഷണം ചോദിച്ച് ഒരേ ആത്മീയ ആഹാരം, മഞ്ഞയും കാടപ്പക്ഷി. അടുത്തത് അവർ ഒരേ പാനീയം കുടിച്ചു. അവരിങ്ങനെ ചെന്നു, വെള്ളമില്ലാതെ അലഞ്ഞു നടന്നു. അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം കൽപ്പിച്ചു, മോശ അനുസരിച്ചു, വടിയെടുത്ത് ഒരട്ടി അട്ടിച്ചു, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവർ ഒരേ ആത്മീയ പാനീയം കുടിച്ചു. പിന്നെ ആരിന്ന് കുടിച്ചു? അവരെ അനുഗമിച്ച ആത്മീയ പാറ. വചനം നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു പാറയാണ്, പിളർക്കപ്പെട്ട പാറ, യുഗങ്ങളുടെ പാറ, അനുഗമിച്ച ആത്മീയ പാറ. ആ പാറ ക്രിസ്തുവായിരുന്നു. അതുകൊണ്ടാണ് മൊഴിമാറ്റം നടത്തിയ പ്രശസ്തമായൊരു പാട്ടുണ്ട്, പിളർന്നോരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. പക്ഷേ ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്തൊരു വാക്യം ഇച്ചിരി വിഷമിപ്പിക്കുന്ന, അപ്പം മേഘത്തിൻ്റെ കീഴെ നടന്നു, ചെങ്കടലിൽ കൂടെ നടന്നു, ശക്തിമാന്മാരുടെ ആഹാരം കഴിച്ചു, ഒരേ ആ ക്രിസ്തു എന്ന പാറയിൽ നിന്ന് കുടിച്ചു. ഇതെല്ലാം നടന്നെങ്കിലും എങ്കിലും nevertheless, with most of them God was not pleased. അവരിൽ ദൈവം പ്രസാദിച്ചില്ലെന്ന് തന്നെയല്ല, അവരെ മരുഭൂമി തള്ളിയിട്ടു. അപ്പോൾ അതിച്ചിരി വിഷമിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഒന്ന്, പ്രസാദിച്ചില്ല, ദൈവം അവരെ മരുഭൂമിയിൽ. ഫോർ ദേ വയർ ഓവർ ത്രോൺ ഇൻ ദ വിൽഡർനെസ്. മരുഭൂമി തള്ളിയിട്ട്, ദൈവം പ്രസാദിച്ചില്ല, തള്ളിയിട്ട് മരുഭൂമി. ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, എങ്കിലും. ഈ എങ്കിലും ഭയങ്കര പ്രാധാന്യമുള്ളതാണ്, പേടിക്കേണ്ടതാണ്, അലേർട്ടാക്കേണ്ടതാണ്, ഭയപ്പെടേണ്ടതാണ്. എങ്കിലും, ഇതെല്ലാം കൊടുത്തെങ്കിലും എങ്കിലും ദൈവം പ്രസാദിച്ചില്ല. എന്തിന് പ്രസാദിച്ചില്ലെന്ന് താൻ കാണുന്നുണ്ട്. ഇതെന്തിനു സംഭവിച്ചു? നമുക്ക് ദൃഷ്ടാന്തമായി അവർക്ക് ഇത് സംഭവിച്ചു. പക്ഷേ 11-ാം വാക്യത്തിൽ കാണുന്നു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ദിസ് ഈസ് റിട്ടൺ. നമുക്കൊരു എക്സാമ്പിൾ, നമ്മുടെ ബുദ്ധിയെ ഒന്ന് ഉണർത്തുവാൻ ഇതെഴുതിയിരിക്കുക. എങ്കിലും ദൈവം പ്രസാദിച്ചില്ല. മക്കളെ, സഹോദരങ്ങളെ, എന്താ ഈ എക്സാമ്പിൾ കാണിക്കുക? ഇത് നാം അറിയാതെ പോകരുത്. അവിടെ കുറേ കാര്യങ്ങൾ പറയുകയാണ്. ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന്. പിന്നെ കാണുന്നു, അവർ തിന്നുമാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു. അവർ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവർ ചില പരസംഗം ചെയ്ത് ഒരു ദിവസത്തെ 23,000 പേർ വീണു പോയതുപോലെ നാമും പരസംഗം ചെയ്യരുത്. അവർ ചില പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാമും കർത്താവിനെ പരീക്ഷിക്കരുത്. അവർ ചില പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നാം പിറുപിറുക്കുകയും അരുത്. നോക്കൂ, ദുർമോഹത്തിൽപ്പെടരുത്, അന്യദൈവ ആരാധനകളിലേക്ക് പോകരുത്, പരസംഗം ചെയ്തു, അടുത്തത് പരീക്ഷിച്ചു, പെറുപിറുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മരുഭൂമി തള്ളിയിട്ടു. തള്ളിയിടുക എന്നൊക്കെ പറയുന്നത് മോശമാണ്, നമ്മൾ ഈ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. ഒറ്റ തെള്ളിന് താഴെ വീഴുന്നൊക്കെ തള്ളിയിടുക, തെള്ളിയിടുക, എതിർത്ത് ദൈവം തള്ളിയിട്ടു ചിലരെ മരുഭൂമി. കർത്താവിൻ്റെ കൈ വീഴുന്നത് ഭയങ്കരമല്ലേ? എന്തിനാണ് തമ്പുരാൻ തള്ളിയിട്ടെ? ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ്, നമുക്ക് എക്സാമ്പിളായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ദൃഷ്ടാന്തമായിട്ട് പ്രത്യേകിച്ച് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിന് 5 കാര്യങ്ങൾ. ഇതെല്ലാം ഉണ്ടായിട്ടും അവരിൽ ദൈവം പ്രസാദിച്ചില്ലെന്ന് തന്നെയല്ല മരുഭൂമി തള്ളിയിടാൻ കാരണമായി. 1,
അവർ ദുർമോഹികളായി. അത്യാഗ്രഹം, ദുർമോഹം. സംഖ്യയുടെ പുസ്തകം 11-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ, സംഖ്യാപുസ്തകം 11-ാമത് അധ്യായം, കുറേ ഭാഗങ്ങൾ ഈ കാര്യങ്ങളുണ്ട്. സംഖ്യാപുസ്തകം 11-ാമത് അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, പുസ്തകം തുറക്കം നിർവഹിച്ചിട്ട്, അതിന് അനന്തരം ജന യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാർ പിറുത്തു. യഹോവ കേട്ട് അവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി. പാളയത്തിൻ്റെ അറ്റങ്ങളുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു, അറ്റം വരെ ദഹിപ്പിച്ചു. ജനം മോശയോട് നിലവിളിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയല്ല, സ്ഥലത്തിന് തബേര എന്നു പേരായി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതികൾ ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാന ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ നിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മഞ്ഞയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. മഞ്ഞയോ കൊത്താമ്പലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റെതുപോലെയുമായിരുന്നു. ജനം നടന്നു, പെറുക്കി, പിന്നെ എങ്ങനെ കഴിച്ചു? തിരികല്ലിൽ പൊടിച്ചു, ഉരലിലിടിച്ചു, കലത്തിൽ പുഴങ്ങി. അപ്പം ഉണ്ടാക്കും, അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. എന്തൊരു രുചിയായിന്, എണ്ണ പോലെ ചേർത്തുണ്ടാക്കിയ. സത്യത്തിൽ ഇന്ന് ഈ വെളിച്ചെണ്ണയൊക്കെ എനിക്കറിയില്ല, ഓരോ പ്രാവശ്യം ഓരോന്നാണ് പറയുക. എങ്കിലും വെളിച്ചെണ്ണ കൊളസ്ട്രോളൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ ചില ഡോക്ടേഴ്സൊക്കെ അതിനെ എതിർക്കുന്ന കണ്ടിട്ടുണ്ട്. ശുദ്ധമായ വെളിച്ചെണ്ണ നല്ലതാണ്. ഞാൻ കേരഫെഡിൻ്റെ പരസ്യത്തിന് നിൽക്കുകയല്ല, എന്നാലും ശുദ്ധമായ വെളിച്ചെണ്ണ നല്ല. ഈ വെളിച്ചെണ്ണയൊക്കെ എണ്ണയ്ക്കകത്തിട്ട് ചൂട് പിടിക്കുമ്പോഴാണ് ഇത് കട്ടിയാകുന്നത്, പിന്നെ രണ്ടാമത് വീണ്ടും ഉപയോഗിക്കുമ്പോൾ. നമുക്ക് ഈ കുപ്പിക്കകത്ത് കിട്ടുന്ന പലതും ശുദ്ധമായ എണ്ണയല്ല, പരഫൈനൊക്കെ ചേർന്നാണെന്നാണ് പറയുക. എന്നാൽ ആട്ടി എടുക്കുന്ന നല്ല തേങ്ങാവന്ത വെളിച്ചെണ്ണയുണ്ട്, അതിന് അതിൻ്റെതായ ഒരു മണമുണ്ട്. അതാരും പണ്ടൊക്കെ ചെയ്യുക, ശകലവും കടുവൊക്കെ ഒഴിച്ച് ഇതെല്ലാം ചെയ്തിട്ട് ഏറ്റുപൊടി അവിയലും സാമ്പാറും ഒക്കെ അങ്ങോട്ട് താത്ത് വെച്ചിട്ട് ഇതിൻ്റെ മേളിലോട്ട് നല്ല തേങ്ങാവന്ത വെളിച്ചെണ്ണ ഒഴിക്കുക. എന്തോ രുചി എന്നറിയാം. അതൊന്നും കൊളസ്ട്രോൾ അല്ലെന്ന്. ഇത് വേകുമ്പോഴും തീയിട്ടാകുമ്പോഴൊക്കെ അഴുക്കായിട്ട് മാറുക. ഞങ്ങളുടെ ഇവിടെ നല്ലൊരു പീഡിയാട്രിഷ്യൻ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ജനാശരിക്ക് പോയി. ഏത് മക്കളെ കൊണ്ട് ചെന്നാലും അദ്ദേഹം ആദ്യം പറയുന്നത് മരുന്നല്ല, നല്ല ചൂട് ചോറിനകത്ത് വെന്ത വെളിച്ചെണ്ണ ഒഴിച്ച് പിള്ളേർക്ക് നല്ല ഉരുട്ടി കൊടുക്കും. വെന്ത വെളിച്ചെണ്ണ ഒഴിച്ച് അമ്മ ഉരുട്ടി തന്ന ചോറിൻ്റെ മണം ഇന്നും വായിലുള്ളവർ സത്യത്തിലൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നല്ല ഉരുണ്ട പുറകി കൈ ഉയർത്തി നന്ദിയുള്ളവരൊക്കെ ഓർക്കും. അമ്മയെ ഓർത്ത ഓർക്കുന്നൊരു കാര്യ കുഞ്ഞ് പറയും, അപ്പടം വേണം. അപ്പടത്തിനകത്തോട്ട് നല്ല ചോറും വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഉരുട്ടി തന്നാൽ നല്ല ഉരുക്ക് വെളിച്ചാൽ നല്ല ഉരുക്കിൻ്റെ ആരോഗ്യമാണ്. അപ്പോൾ അത് നല്ല എണ്ണയ്ക്കകത്തൊക്കെ ഇങ്ങനെ എടുത്ത ദോശ, എണ്ണ ചേർത്ത ദോശ പോലെ രുചിയുള്ള ഭക്ഷണം. പിന്നെന്താ കൊടുത്തേ? അയ്യോ, രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മഞ്ഞ ഇത് അഴുക്കാകാതെ മഞ്ഞ് മൂടിക്കിടക്കും. പിന്നെ താന്താൻ്റെ കൂടാര ബാധിച്ച് കരയുന്ന മോശ കെട്ടു. എന്താ കാര്യം? ഇതെല്ലാം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് എന്താ ഉള്ളത്? അതാ നമ്മൾ സംഗീതം വായിച്ച് കാറ്റടിപ്പിച്ച് ഇഷ്ടം പോലെ ഇറച്ചി അതിങ്ങനെ ഒരു മുഴത്തിലൊക്കെ ഇങ്ങനെ ഉയർന്ന് നിന്ന് പറക്കുക. കുഞ്ഞുങ്ങൾക്ക് പോലും പറക്കാവുന്നതുപോലെ പിടിക്കാവുന്ന പോലെ ഇങ്ങനെ വന്ന് നിൽക്കുക. കാടപ്പക്ഷിയും മഞ്ഞയും ഇതെല്ലാം കൊടുത്തു തമ്പുരാൻ. പക്ഷേ ദുർമോഹം, ഞങ്ങൾക്കിതെല്ലാം ഉണ്ടായിട്ടും ചിറ്റുള്ളി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇതേ ഉള്ളൂ ഈ സാരമായ ആഹാരം, ഇതെന്തിനു കൊള്ളാം? ദുർമോഹികളായി. അത് പിറുപിറുപ്പിക്കൊണ്ടുവന്നു, അത് പരീക്ഷ കൊണ്ടുവന്നു. സങ്കീർത്തനങ്ങളെല്ലാ ഭാഗങ്ങളിങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. സങ്കീർത്തനം 106 വായിച്ചാൽ മതി. സങ്കീർത്തനം 78 വായിക്കണം. സങ്കീർത്തനം 106 വരുമ്പോൾ നാം ഏതാണ്ട് സമാനമായ ചിന്തകളാണ് അവിടെ കാണുക. നോക്കൂ, ഇതെല്ലാം ഉണ്ടായിട്ട് ദൈവം അവരെ മരുഭൂമിയിൽ കൂടെ നടത്തി. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തു. ദൈവം അവരെ അനുഗ്രഹിച്ചു. പക്ഷേ അവർ ദൈവത്തെ മറന്നു കഴിഞ്ഞു. പലപ്പോഴും അവനവരെ വിടുവിച്ചു, എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു. ദൈവം അവരെ വിടുവിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. പക്ഷേ എന്നിട്ടും അവർ പിറുപിറുത്തു. എന്താ അവർ പിറുപിറുക്കാൻ കാര്യം? അവർക്ക് പരീക്ഷിച്ചു കർത്താവിനെ പിറുപിറുത്തു. പിറുപിറുക്കുക എന്നൊക്കെ പറയുന്ന ദുർമോഹം, പിറുപിറുപ്പ്, കമ്പാരിസണിൽ നിന്നാണ് ഉണ്ടാകുക. എളിമത് പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കണം.
പിറുപിറുപ്പുണ്ടാകുന്ന നമ്മൾ നമുക്കുള്ള നന്മകൾ അറിയാതെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമൊക്കെ ഉണ്ടാകുക. എന്നെ കേൾക്കുന്ന പൊന്നു മക്കളെ കമ്പയർ ചെയ്യില്ല ആരുമായിട്ട്. നിങ്ങൾ യുണീക്കാണ്. ഇന്നൊരു വലിയ ട്രെൻഡുണ്ട്, മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, വിളിയുള്ളവരും ഹിതമുള്ളവരും പോകട്ടെ, എല്ലാവരും ഇമിഗ്രൻ്റായിട്ട് പോവുക. ഇന്ന് ഭയങ്കര ഒരു ഫാഷനാണ് അത്. പണ്ട് ഡിഗ്രി കഴിഞ്ഞവർ പോയി, മാസ്റ്റേഴ്സ് കഴിഞ്ഞവർ പോയി, ഇന്ന് പ്രീ ഡിഗ്രി പ്ലസ് ടു കഴിയാൻ നോക്കിയിരിക്കുക. മൂന്ന് വർഷം കൂടെ കളയണ്ട, അതിന് മുമ്പ് നിയമം മാറിയാലോ. ഇപ്പോളേ വിട്ടേക്കാം, വിട്ടു, കുഴപ്പമില്ല. ഒറ്റ കാര്യം കൂടെ നോക്കിയിട്ടെ വിടാവൂ, ദൈവികതമാണോ എന്ന്. എല്ലാവരും പോകുന്ന ദൈവിതാണോ, ബെറ്റർ സാഹചര്യത്തിനാണ് പോകുന്നത്. എനിക്ക് തോന്നില്ല കാലാവസ്ഥ നല്ലതായതുകൊണ്ട് പോവാന്ന്. കാലാവസ്ഥ നല്ലതായതുകൊണ്ട് മാത്രം പോകല്ലേ, കാരണം അവിടെ എളിയവനൊക്കെ പോയിട്ടുമ്പോൾ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ചെന്ന് മുണ്ടൊക്കെ ഉടുത്ത്, ഒറ്റ മുണ്ടൊക്കെ ഉടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു, ഒറ്റ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ജൂൺ ജൂലൈയിൽ ഇങ്ങോട്ട് വന്നിട്ട് വലിയ ഷോ കാണിക്കില്ല മോനെ, നീ ഒറ്റമുണ്ട് കൊടുത്ത് ഇതുവഴി നടക്കണം. എപ്പോഴാണെന്നറിയാം, നല്ല ജനുവരി മാസത്തിൽ വന്നിട്ട് ഒറ്റമുണ്ട് കൊടുത്തോണ്ട് നടക്കുമ്പോൾ നിൻ്റെ അസ്ഥിയെ തുളയ്ക്കുന്ന തണുപ്പ് കയറും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. കാലാവസ്ഥ നല്ലതായതുകൊണ്ടാണ് പോകുന്നത്. നമ്മുടെ കാലാവസ്ഥ നല്ലതല്ലേ പ്രിയരെ. പിന്നെ ഈ മൺസൂണൊക്കെ അങ്ങോട്ട് തുടങ്ങുമ്പോൾ, രാവിലെ ജൂൺ മാസത്തിൽ എട്ടോപ്പാതി പെയ്യുമ്പോൾ എന്തോ സുഖം, ഉണന്നിട്ടൊന്ന് കിടക്കണം പുതപ്പിനടി കയറി സുഖമായിട്ട്, എന്തൊരു സന്തോഷമാണ്. ഈ സുഖം എവിടെ കിട്ടും? നല്ല മൺസൂണിൻ്റെ തണുപ്പിൽ മലയുടെ കിന്നാരം കേട്ടുകൊണ്ട് പുതപ്പിനകത്ത് കിടക്കാൻ കേരളത്തിലെ ഒക്കത്തുള്ളൂ. അപ്പം നോക്ക്, കേരളം മോശമായതുകൊണ്ടാണ് പോവുക? നല്ല ഫുഡ് കിട്ടുന്നതുകൊണ്ടാണ് പോകുന്നത്? നമ്മുടെ ഫുഡ് മോശമാണോ? അല്ല. പിന്നെന്താ സാമ്പത്തിക സ്ഥിതി? പക്ഷേ ഇതുപോലെ ക്ഷാമം വന്നപ്പം ഒരു കുടുംബം പോയി, രൂത്തും എൽക്കാനയും രണ്ട് മക്കളും കൂടെ ഒരു പോക്ക് പോയി. മകളോനും കില്യോനും മരണമായിരുന്നു. പിന്നെ ഒന്നുമില്ലാതെ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ദൈവഹിതം ഉണ്ടെങ്കിലേ പോ. ക്ഷാമത്തിൽ പിടിച്ച് ഇന്ന ആയാണ്ടി നൂറ് മേനി വിളവ് കിട്ടുന്ന ദൈവപ്രവൃത്തി എവിടെയുണ്ടാകും? എന്നെപ്പറ്റിയുള്ള ദൈവ പദ്ധതിക്കകത്ത് അതുണ്ടെങ്കിൽ പോണം. പക്ഷേ ദൈവ പദ്ധതി തിരിച്ചറിയാൻ ദൈവസന്ധി മുട്ടുമടക്കി ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നോക്കൂ, അവർ പുറുപുറുത്തു, കമ്പയർ ചെയ്യുകയാണ്. അതുകൊണ്ട് പോകാനൊക്കാത്ത മക്കളാരും സങ്കടപ്പെടരുതേ. നിങ്ങൾക്ക് ആർക്ക് ഒരു ദോഷം വരത്തില്ല. ദൈവം നിങ്ങൾക്ക് പോകാൻ ഒത്തില്ല. എൻ്റെ അപ്പൻ്റെ കാശില്ലാത്തതുകൊണ്ട്, എൻ്റെ അപ്പന് ലോൺ കിട്ടാത്തതുകൊണ്ട്, എൻ്റെ പുണ്യ പ്രിയപ്പെട്ടവർക്ക് വസ്തു ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ ഒത്തില്ല. നിരാശപ്പെടല്ലേ മക്കളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വലുത് കരുതിയിട്ടുണ്ട്. ഉള്ളതിനൊക്കെ സ്തോത്രം ചെയ്യണം, പിറുപിറുക്കരുത്. പിന്നെന്താ പിറുപിറുക്കുക? പലപ്പോഴും നന്മ കാണാത്തതാ. എളിയവൻ, എനിക്ക് തോന്നുന്നു പലവട്ടം ഇതിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. പ്രത്യേകിച്ച് ഫ്ലെയിം പോലെയുള്ള ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞ് കുടുംബങ്ങൾക്ക് വേണ്ടി നടത്തപ്പെട്ട ആ ഒരു ശുശ്രൂഷയിലൊക്കെ ഇത് പറഞ്ഞു എന്നുള്ള ഏതാണ്ടൊരു ഓർമ്മ മനസ്സിൽ കിടപ്പുണ്ട്. എങ്കിലും പറയട്ടെ, എങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, കുടുംബങ്ങളുടെ ഏറ്റവും വലിയ അസ്വസ്ഥത പിറുപിറുപ്പാണ്. എന്താ പിറുപിറുപ്പ്? ഇതിലും ബെറ്റർ ചാൻസ് എനിക്ക് കിട്ടിയേനെ. പക്ഷെ നമുക്ക് ലഭിച്ച കുടുംബങ്ങളുടെ നന്മ കാണാൻ നമുക്ക് കഴിയണം, കുടുംബങ്ങളുടെ നന്മ കാണാൻ കഴിയണം. വീട് വിട്ടിറങ്ങിപ്പോയ നിറവേറുള്ളൊരു പെൺകുട്ടി ഒരു സ്ഥലത്ത് ചെന്നിട്ട് പോകാതിരിക്കുക. ആ വീട്ടിൽ ആ പ്രസ്ഥാനത്ത് ഒരു പ്രസ്ഥാനത്ത് ചെന്ന് കയറി മാന്യനായ മനുഷ്യൻ എളിയദാസനെ വിളിച്ചിട്ട് പറഞ്ഞ്, അങ്ങനെയെങ്കിലും ഈ കുട്ടിയെ എങ്ങും പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇപ്പം പ്രസവിക്കുമെന്ന് പറയുന്ന നിലവാരത്തിൽ ഒരു പെങ്കൊച്ച്, വയറൊക്കെ ഇങ്ങനെ നിൽക്കുക, അതിപ്പം വെറും ആ മേഖല നിൽക്കുക. മോളെ ഇവിടെ നിൽക്കരുത്, നീ വീട്ടിൽ പോകണം, നീ ഗർഭിണിയാണ്, നിനക്ക് ഇപ്പം ഇന്നോ നാളെയോ നീ പ്രസവിക്കും. എന്ത് ചെയ്താൽ അത് അഴിയത്തില്ല, അതിങ്ങനെ മസില് പിടിച്ചിരിക്കുക. ഞാൻ ആ പയ്യനെ വിളിച്ചിട്ട് ആ വന്ന് വിളിച്ചോണ്ട് പോകും നിൻ്റെ പെണ്ണിനെ. അത് പെണ്ണ് പ്രസവിക്കാറങ്ങി നിൽക്കുമ്പോഴാണ് കുഞ്ഞ് കളിക്കുക. അവൻ വന്ന് കാലെ പിടിച്ച്, ഞാൻ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിളി, പൊന്നെ, പാല്, തേന, ച, കരളെ ഒക്കെ വിളിക്കും. അവനെല്ലാം വിളിച്ചു, എല്ലാം വിളിച്ചിട്ട് ഇത് അയ്യുന്നില്ല. പോട മക്കളെ, പോത്തില്ല ഒടി. എനിക്ക് ഞാനതിൻ്റെ കാലെ പിടിച്ച് ഇത് അയ്യുന്നില്ല. ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഇപ്പോൾ ഒരു പേന എടുത്ത് ഈ കുഞ്ഞിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഒരു അഞ്ച് നന്മ ഈ കൊച്ചൻ്റെ എഴുതി, നീ അവൻ്റെ കൂടെ പോകും. ഒരു നന്മയില്ല, ഇല്ലേ, ഇല്ലേ, ഒരു നന്മ, ഒരു നന്മയില്ലാത്ത ഒരു മനുഷ്യൻ ലോകത്തിലല്ലോ. എഴുതി കൊച്ചൻ ഇച്ചിരി ഗൗരവമായിട്ട് പറഞ്ഞു, എഴുത്. അവൾ എഴുതാൻ തുടങ്ങി. ഒന്ന്, ഇവൻ എനിക്ക് വേദന വരുമ്പോൾ കാലൊക്കെ പുളക്കുമ്പോൾ നല്ല കുഴമ്പിട്ട് തൂത്ത് തരും. നമ്പർ വൺ, കുടുംബം ഭാര്യയ്ക്ക് കുഴമ്പിട്ട് തേച്ച് കൊടുക്കും. നമ്പർ ടു, നല്ല പുളികളവെല്ലാം തിളപ്പിച്ച് തോർത്തൊക്കെ ഇട്ട് ഇങ്ങനെ മുക്കിക്കൊടുക്കും. നമ്പർ ത്രീ, വീ കുളിക്കാൻ നേരത്ത് അവൾക്ക് ചൂടുവെള്ളം കൊണ്ട് ബാത്റൂമിൽ കൊടുക്കും. നമ്പർ ഫോർ, അവൾക്ക് വയ്യായെങ്കിൽ തുണി കഴുകി കൊടുക്കും. നമ്പർ ഫൈവ്, അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അമ്മ കാണാതെ മുറിക്കാത്ത കൊണ്ട് വാരിക്കൊടുക്കും. ഞാൻ പറഞ്ഞു, ഇനി നീ ഒരൊറ്റ അക്ഷരം എഴുതരുത്, കാരണം ഇത്രയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങൾ നമ്മളെ തല വെച്ചുകൊണ്ട് നടന്നേ പോലെ
ഇത്രയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ. പക്ഷെ നന്മ കാണാൻ മനസ്സില്ല, പിറുപിറുക്കുക. പിറുപിറുക്കുന്നവർ ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? എത്ര പേര് ദൈവം ചെയ്ത നന്മകൾ ഓർക്കണം. ആ നന്മയ്ക്ക് നന്ദി പറഞ്ഞാൽ, ഇത് ദൃഷ്ടാന്ത, അവരുടെ കൈ മഞ്ഞയുണ്ട്, അവരുടെ കയ്യിൽ കാടപ്പക്ഷിയുണ്ട്, പക്ഷേ പിറുപിറുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയ ഭക്ഷണമൊന്നും ഇല്ലെങ്കിലും, എന്നും വലിയ മീനൊന്നും കൂട്ടാ ഒത്തില്ലെങ്കിലും, വെച്ച ഭക്ഷണം തൊണ്ടയ്ക്കൂടെ ഇറങ്ങിപ്പോകുന്നില്ലേ? സ്വോത്രം ചെയ്യണം. ഇന്നും രുചിയില്ലേ? സ്വോത്രം ചെയ്യണം. ആമാശയാവസ്ഥയിൽ കുഴപ്പമില്ലല്ലോ, ദഹനമുണ്ടല്ലോ. ദഹനമില്ലാത്ത കുടലിന് ട്യൂബ് പ്രശ്നം വന്ന ട്യൂബിട്ടവരൊക്കെ ചോദിക്കണം, ബുദ്ധിമുട്ടുണ്ടോയെന്ന്. ഉണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും പ്ലസ് ടു പാസ്സായില്ലേ കുഞ്ഞെ, സ്തോത്രം ചെയ്യ്. അടുത്ത കാര്യം, ഈ പ്ലസ് ടുവിൻ്റെ മാർക്കും ടെൻത്തിൻ്റെ മാർക്കും ഓർത്ത് നിങ്ങൾ വലിയ സങ്കടപ്പെടല്ലേ. അടുത്ത അഡ്മിഷൻ കിട്ടുമ്പോൾ ഇതൊക്കെ ഓക്കെ ആയിക്കോളും. ഇതൊക്കെ അഡ്മിഷന് വേണ്ടിയാണ് മക്കളെ. അഡ്മിഷൻ കഴിയുമ്പോൾ നല്ല കോളേജ്, അഡ്മിഷൻ കിട്ടാൻ മാർക്ക് വേണം. മാർക്ക് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി അത് പ്രിൻസിപ്പാചാര്യൻ അങ്ങനെ പറഞ്ഞെന്ന് ആരോടും പറയില്ല കേട്ടോ. എന്നാലും നിങ്ങളുടെ സമാധാനിക്കാൻ പറയാം, അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യം ഓക്കെ, പിന്നെ അടുത്തതിന് നോക്കിയാൽ മതി. പക്ഷേ ലഭിച്ചതിനൊക്കെ സ്തോത്രം ചെയ്യുക. എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, ഞങ്ങളുടെ ചങ്കച്ചുളയുള്ള സഹോദരങ്ങളൊക്കെ ആഞ്ഞു പാടും അത്. ദൈവം ചെയ്ത നന്മകളൊക്കെ, ദൈവം ചെയ്ത നന്ദി പറഞ്ഞിടുവാൻ നാവിതുപോരാ. അപ്പോൾ ദൈവം ചെയ്ത നന്മകൾക്ക് നമുക്ക് ആ ലൈനൊന്ന് പാടിക്കേ, പിറുപിറുക്കാതൊന്ന് നന്ദി പറഞ്ഞ് കരമുയർത്തി. ഇത് ദൃഷ്ടാന്തമാണ്. അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ, നമുക്ക് സംഭവിക്കാതിരിക്കാൻ തമ്പുരാൻ ദൃഷ്ടാന്തമായി എഴുതിയിരിക്കുമ്പോൾ, പിറുപിറുക്കരുതേ, പിറുപിറുക്കുന്നവൻ സംഹാരിയാ നശിച്ചു പോകും. ദൈവമേ, ഞാൻ പലപ്പോഴും പിറുപിറുത്തു, എൻ്റെ ദൈവം ചെയ്ത നന്മകൾ ഓർക്കാതെ. ഇത് നിങ്ങളറിയാതെ പോകരുത്. പിറുപിറുക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, സ്വന്തം ഭർത്താവിൻ്റെ നന്മ, ആ ഭർത്താവിനെ ഓർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഒന്നുമില്ലെങ്കിലും അമ്മയെ ഓർത്ത്, ഭാര്യയെ ഓർത്ത് സ്തോത്രം ചെയ്തേ. നിങ്ങളുടെ കൊച്ചു വീടിനെ ഓർത്ത് സ്തോത്രം ചെയ്തേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തേ. നമുക്ക് ലഭിച്ച കൊച്ചു കാറിനെ ഓർത്ത് സ്തോത്രം ചെയ്തേ. നമുക്ക് ലഭിച്ച ആരോഗ്യം ഓർത്ത് സ്തോത്രം ചെയ്തേ. നമുക്ക് ലഭിച്ച നന്മയോർത്ത് സ്തോത്രം ചെയ്തേ. നമുക്ക് ജീവിത എല്ലാ നന്മകളും ഓർത്തുകൊണ്ട്, പിറുപിറുപ്പിൻ്റെ ലോകത്ത് നിന്ന് കൃതജ്ഞതയുടെ ലോകത്തേക്ക്, നന്ദിയുടെ ലോകത്തേക്ക് ഇന്ന് പകലും മടങ്ങി വരുമ്പോൾ, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് കർത്താവ് എഴുതിയിരിക്കുമ്പോൾ, എല്ലാവരും ചേർന്ന് നന്ദിയോടെ ഒന്ന് എണ്ണി 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 നന്ദി പറഞ്ഞ്, പോരാ നാളിത് പോരാ ആയുസ് ഇത് പോരാ കാര്യം.
അടുത്തത് അവർ പിറുപിറുത്തു, അവർക്ക് നന്ദിയില്ലാതെ പോയി. ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പിറുപിറുക്കാതെ ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ് ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ. എളിവരോടൊക്കെയുള്ള ബന്ധത്തിൽ ചെങ്കൽച്ചൂളി ഒരു സഭയുണ്ട്. അവിടെ കുറേ മക്കളുണ്ട്, നല്ല കുറേ മക്കൾ. ഇവരെല്ലാം കൂടി ഇരുന്ന് സൈട്രമൊക്കെ അട്ടിച്ച് പാടും ദൈവം ചെയ്ത നന്മകൾ. കോരിത്തൊരിക്കും, അത്ര സന്തോഷമാണ്. കത്താന്ന് വെച്ചാൽ ഈ മാസയോഗത്തിന് ചെങ്കച്ചൂള സഭയിൽ നിന്നുള്ള പ്രിയപ്പെട്ട മക്കളൊക്കെ വരും. നാവിത് പോരാ, നാളിത് പോരാ, നന്ദി പറഞ്ഞ് ജീവിക്കണം. എന്തെല്ലാം ഉണ്ട്? ഒന്നുമില്ലെങ്കിൽ വെച്ച ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ആമാശ്യാവസ്ഥയുണ്ടല്ലോ, എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യമുണ്ടല്ലോ. എൻ്റെ കർത്താവ്, ഒത്തിരി പൈസ ഇല്ലെങ്കിലും വലിയ വീടില്ലെങ്കിലും ഒരു കൊച്ചു കൂരയുണ്ടല്ലോ, ഒരു നല്ല കുടുംബമുണ്ടല്ലോ, നല്ല മാതാപിതാക്കളുണ്ടല്ലോ, നല്ലൊരു കൊച്ചു സഭയുണ്ടല്ലോ. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. എല്ലാവരും ദൈവത്തിന് എന്തുണ്ടെന്നോർത്ത്, വി ഓഫ്റ്റൻ തിങ്ക് വാട്ട് വി ഡോണ്ട് ഹാവ്, എന്തില്ലെന്ന് ചിന്തിക്കും. എന്തുണ്ടെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഒഴുകാൻ തുടങ്ങും. എന്തുണ്ടെന്ന് ചിന്തിക്കുക, എന്തില്ലെന്ന് ുള്ളത് മാറ്റിവെക്കുക, പിറുപിറുക്കാതിരിക്കുക. അടുത്തവർ ചെയ്തൊരു കാര്യമുണ്ട്, ദൈവത്തെ പരീക്ഷിച്ചു. പരീക്ഷിച്ചു, എന്താ അവർ പരീക്ഷിച്ചത്? നമ്മൾ കാണുന്നുണ്ട്, അയ്യോ ദൈവത്തെ 10 പ്രാവശ്യം ഞാൻ മരുഭൂമിയിൽ വെച്ച്. സംഖ്യാപുസ്തകം 14:22 കാണുന്നു, എൻ്റെ തേജസ്സും മിശ്രയുമിലും മരുഭൂമിയിൽ വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിച്ചു. അവരെന്നെ പരീക്ഷിച്ചു. പരീക്ഷിച്ചുള്ള വാക്കിൻ്റെ ശരിയായ അർത്ഥം, ദ ലിമിറ്റഡ് മീ. ഇതെല്ലാം ചെയ്തിട്ട് ഇനിയും ചെയ്യാൻ കഴിയോ? സംഗീതം 78 കാണുന്നുണ്ട്, ദ ലിമിറ്റഡ്, ദ പരീക്ഷിച്ചു. പരീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ എന്താ, ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ. ഡോണ്ട് ലിമിറ്റ് ഗോഡ്. ദൈവം എന്ന് പറയുന്ന പരിമിതിയില്ലാത്തവൻ ദൈവത്തെ പരിമിതപ്പെടുത്തരുത്, ലിമിറ്റ് ചെയ്യരുത്. ഒന്നുകൂടെ പറയാം, മനസ്സിൽ സന്തോഷം, പരിമിതപ്പെടുത്തരുതേ. പരിമിതികളെ സാധ്യതകളാക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ പരിമിതികളെ സാധ്യതകളാക്കാൻ കഴിവുള്ള ദൈവം. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അത് സത്യത്തിൽ കുറച്ച് ഫോൺ കോളൊക്കെയാണ്. മാർക്ക് കുറഞ്ഞ കുഞ്ഞിനോട് മിണ്ടാത്ത അപ്പൻ, പിന്നെ കുറേ ദിവസമായിട്ടൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ടോർച്ചർ ചെയ്യപ്പെടുന്ന, അവർക്കിപ്പം മരിക്കണം, അവർക്ക് മെൻ്റൽ ഡിപ്രഷൻ എന്ന് വേണ്ട പ്രശ്നം. ഇതെല്ലാം കണ്ടപ്പോൾ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചു. ജയിച്ച യേശു, തോറ്റവരോടൊപ്പം നടക്കുന്ന യേശു. അനുഭവം പറയണ്ടേ? സംസാരിച്ചത് ഡോക്ടർ രാജു തോമസാണ്. പിന്നെ എളിവൻ അന്നൊരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം ഈ വേദി എനിക്ക് തോന്നി ഇപ്പം 4-ാമത്തെ പ്രാവശ്യം കെസി ശമ്മൽ പാർശ്വരിക്കെ പറഞ്ഞു. ആ മോൻ ഇപ്പം എൻ്റെ മുമ്പ് ഇരിപ്പുണ്ട്. കണ്ടപ്പം വീണ്ടും അത് ഓർത്തു. ഡാനി, അവൻ്റെ 11-ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി
കാരണം പ്ലസ് വണ്ണ് പറയുന്നു ഒന്നും മനസ്സിലാകുന്നില്ലെന്ന്. എനിക്കിത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. പിന്നെ അമ്മ സങ്കടപ്പെട്ട് അമ്മമാരെ എന്നും എല്ലാത്തിൻ്റെയും പിന്നി മിക്കപ്പോഴും ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ജോലിക്ക് വിട്ടു. പോകുന്ന വഴിക്കൊക്കെ മഹാരാജാസ് കോളേജ് കണ്ടു. പക്ഷേ അവൻ്റെ അമ്മ അവൻ്റെ പുസ്തകം എടുത്ത് വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ച് ഈ പുസ്തകം പഠിക്കാൻ ബുദ്ധി കൊടുക്കണേ. തമ്പുരാൻ എന്ത് ചെയ്തു? ഒരു ദിവസം വീണ്ടും ഒരു ഉൾവിളി പഠിക്കണം. പഠിച്ചു, കഷ്ടിച്ച് പാസ്സായി, ഡിഗ്രി പാസ്സായി, എം എക്ക് റാങ്ക് ഹോൾഡറായി, പിന്നെ ഇപ്പം പി എച്ച് ഡി, കൂട്ടത്തിൽ എം എസ് ഡബ്ല്യു തിയോളജിയിൽ എം ഡി. പരിമിതികളെ സാധ്യതയാക്കും ദൈവമുണ്ട്, പരിമിതപ്പെടുത്തരുത്. അന്ന് ഡോക്ടർ രാജു തോമസ് സാക്ഷ്യം പറഞ്ഞു. എട്ടാം ക്ലാസ്സിൽ എല്ലാത്തിനും തോറ്റ്, കെമിസ്ട്രിക്ക് ഒരു മാർക്ക്. അച്ഛൻ പറഞ്ഞു കടയിൽ നിന്നോളാം, ചായ അടിക്കുന്ന കടയിൽ നല്ലപോലെ ചായ അടിച്ചു. അമ്മ സങ്കടപ്പെട്ട് എൻ്റെ കുഞ്ഞിന് പഠിക്കണ്ടേ? ഒരു ദൈവദാസൻ ദർശനത്തിൽ വന്ന അമ്മയെ തട്ടി ഉണർത്തി പറഞ്ഞു, നിൻ്റെ കുഞ്ഞിനെ പഠിക്കാൻ പെടണം. അപ്പനുമായിട്ട് വാദ വെച്ചു, വിടണ്ട, വിടണം. ഒടുവിൽ മോൻ്റെ ജോലി കൂടെ അമ്മ ചെയ്തോളാമെന്ന് സമ്മതിച്ച് അപ്പനെ സമ്മതിപ്പിച്ച് ജോലിക്ക് വിട്ടു. 10 പ്രീഡിഗ്രി, ഡിഗ്രി പൊളിറ്റിക്സിൽ, മാസ്റ്റേഴ്സ് പി എച്ച് ഡി, ഒപ്പം സെറാംപൂർ യൂണിവേഴ്സിറ്റിയും ബി ഡി റാങ്ക്, പിന്നെ എം ഡി എച്ച്, ഇന്നൊരു പ്രിൻസിപ്പൽ, ഒപ്പം ഒരു സ്കൂളിൻ്റെ മാനേജർ. ദൈവം ആരാ? എന്തിനാ തമ്പുരാൻ ഇങ്ങനെ പരിമിതപ്പെടുത്തുന്നത്, പരീക്ഷിക്കുന്നേ, ലിമിറ്റ് ചെയ്യുന്നേ? ഇത്രയും കുഞ്ഞിനെ തന്ന ദൈവത്തിന് കുഞ്ഞിൻ്റെ കല്യാണം നടത്താനൊക്കത്തില്ലേ? ദാമ്പത്യം തന്ന ദൈവത്തിന് കുഞ്ഞുങ്ങളെ തരാനൊക്കത്തില്ലേ? ബിസിനസ് തന്ന ദൈവത്തിന് അതിൻ്റെ ഇന്നത്തെ ശുഷ്കാവസ്ഥ മാറ്റാൻ കഴിയത്തില്ലേ? മക്കളെ തന്ന ദൈവത്തിന് ബുദ്ധി കൊടുക്കാൻ കഴിയത്തില്ലേ? വൈ ആർ യു ലിമിറ്റിങ്? പരീക്ഷിക്കണം. പിറുപിറുപ്പ്. പിന്നെന്താ, അവർ അന്യദൈവാരാധനകളിലേക്ക് പോയി. പോകരുതേ, അവർ അന്യദൈവാരാധനകളിലേക്ക് പോയി. എനിക്കറിയാം, ചെറിയൊരു പ്രശ്നമൊക്കെ വരുമ്പം ചെല്ലൊക്കെ വന്ന് പറയും, അണ്ട് അവിടെ പോയി ഇന്നിടത്തുനിന്ന് പോയാൽ മതി, ഒരു ചെറിയ സാധനം അല്ലെങ്കിൽ ചെറിയൊരു ഒരു ദുർബന്ധനിർവാദം പ്രശ്നം അങ്ങ് മാറുമെന്നേ. എല്ലാവരും പോകുന്ന, അതിനകത്ത് മതമൊന്നും ഇല്ല, എല്ലാ മതക്കാരും പോവും. ഞാൻ എല്ലാ വിശ്വാസങ്ങൾക്കും ബഹുമാനിക്കുന്നു. പക്ഷേ തീക്ഷ്ണമായൊരു കാര്യം പറയട്ടെ, ഈ ദൈവത്തെ വിട്ട് പ്രതിസന്ധി വരുമ്പം പോകാതിരുന്ന, ഈ കാലം കഴിയും, നിന്നെ ഒരു അത്ഭുത സാക്ഷിയാക്കി ദൈവത്തിന് മാറ്റാൻ കഴിയും. പിന്നെ അവർ പരസംഗം ചെയ്തു, ഫോർണിക്കേഷൻ. ഒരു മോബാബിയെ സ്ത്രീയാക്കിയിട്ടൊക്കെ വന്ന് കയറുന്നുണ്ട്. ഫിനഹാസ് കുന്തമെടുത്ത് കുത്തി, പാപം ചെയ്യരുതേ, ഇത് ദൃഷ്ടാന്തമായി വച്ചിരിക്കുക. മക്കളെ, അശുദ്ധിയുടെ ബന്ധങ്ങളിലേക്ക് പോകരുതേ. ഫിനഹാസ് ശിക്ഷ നടത്തി. ഒരുത്തരൊരു മോബാബിയെ സ്ത്രീയുമായിട്ട് വന്നതാ. സംഖ്യാപുസ്തകത്തിൽ നാമത് കാണുകയാണ്. 25 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വിസ്താര ഭയത്താൽ വായിക്കുന്നില്ല. ഇത് നമുക്ക് ദൃഷ്ടാന്ത. ഈ കാര്യം അറിയാതെ പോകരുത്. 1 ദുർമോഹികളാകരുത്, തൃപ്തി ഉണ്ടാകുക. 2 പിറുപിറുക്കരുത്, ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുക. 3 ദൈവത്തെ പരീക്ഷിക്കരുതേ, ലിമിറ്റ് ചെയ്യരുതേ. ദൈവത്തിന് ഇതുകൂടെ തരാൻ കഴിയോ, ഇതുകൂടെ തരാൻ കഴിയോ, ഇതുകൂടെ തരാൻ കഴിയോ? അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരെ, ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യമുണ്ട്. ചിലപ്പോഴൊക്കെ ഒന്നും കയ്യിലില്ലാതിരിക്കുമ്പം ഭയങ്കര നിരാശ വരും. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഒരാഴ്ചയ്ക്കകത്ത് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ചിലപ്പം ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ നമ്മുടെ കരങ്ങളിലൂടെ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. തമ്പുരാനെ, ഇന്നലെ ഇത്രയും നടത്തിയല്ലോ, ഇന്നില്ലെങ്കിലും ഇന്നലെ നടത്തിയല്ലോ എന്നോർത്ത് സ്തോത്രം ചെയ്യാമെങ്കിൽ ഒരു അത്ഭുതം അപ്പം നടക്കും. നന്ദി പറഞ്ഞാൽ ദൈവം അത്ഭുതം ചെയ്യും. എല്ലാവരും സ്തുതിച്ചേ. അപ്പം തന്നെ നിങ്ങളുടെ പരിമിതികൾ, ഇന്ന് ഈ ആരാധനയെ പങ്കുചേർന്നിരിക്കുന്ന കുറേ പേരുണ്ട്, മക്കളുടെ പരിമിതി അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പരിമിതി നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചോദിച്ചില്ല, പക്ഷെ നിങ്ങളുടെ പരിമിതികളെ സാധ്യമാക്കാൻ കഴിയുന്ന, ലിമിറ്റ് ചെയ്യരുതാത്തൊരു ദൈവം ഉണ്ടാക്കി. എന്തിനാ ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നേ? പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിക്കാവുന്നവരെല്ലാം പ്രാർത്ഥിച്ചേ. വാക്കുകൾ അവസാനിപ്പിക്കുക. നന്ദി പറഞ്ഞേ, എല്ലാവരെയും സ്തുതിച്ചേ. നന്ദി പറഞ്ഞേ. നിങ്ങളെ ചില പരിമിതികളെ ദൈവം ഇന്ന് സാധ്യതയാക്കും. എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് വീണ്ടും കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു നിയോഗത്തിൽ പറയട്ടെ, മക്കളുടെ പരിമിതികളെ ഓർത്ത് പാരപ്പെടുന്ന ചില പേർ, കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ പരിമിതികളെ ദൈവം സാധ്യതയാക്കും.
എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വീടൊരു വല്ലാത്ത പരിമിതപ്പെട്ട സാഹചര്യത്തിലാണ്. പക്ഷേ ഞങ്ങൾ പലപ്പോഴും പരീക്ഷിച്ചു പോയി. ഈ പരിമിതിക്ക് മുമ്പിൽ പരീക്ഷിക്കാൻ ഞാനില്ല, പകരം പരിമിതിയില്ലാത്ത ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണ്. പരിമിതിയില്ലാത്ത ദൈവത്തിൽ പിറുപിറുത്തിട്ടുണ്ടോ? ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചവരെ, ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ കല്ലുകടികൾ, ഇത് വേണ്ടായിരുന്നു, ദൈവം എന്നെ ചതിച്ചു, പ്രവാചകൻ ദൂത് പറഞ്ഞു, തെറ്റിപ്പോയി, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, കുറച്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ പറയും ദൈവം ശരിയായിരുന്നു. നിത്യതയിൽ ഒരിക്കലും ദൈവം തെറ്റുകാരനായിരിക്കത്തില്ല. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കും തെളിയും. അതെ, ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കായിരിക്കും. ഞാൻ പരീക്ഷിക്കത്തില്ല, ലിമിറ്റ് ചെയ്യത്തില്ല, ഞാൻ പിറുപിറുക്കത്തില്ല. പരസംഗവും അശുദ്ധികളും എൻ്റെ ജീവിതത്തിൽ വേണ്ട. അന്യദൈവ ആരാധനകളിലേക്ക് ഞാൻ പോകില്ല. എനിക്കുള്ളത് തൃപ്തിയുള്ളവനായി ജീവിക്കും. ഇത് ഞാൻ അറിയുന്നു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശം എഴുതിയിരിക്കുന്നു. ഈ സന്ദേശം മനസ്സിലായവർ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞ്, പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞ്, നന്ദി പറഞ്ഞ്, പരിമിതികളെ ഒരു നിമിഷം സമർപ്പിച്ച് ദൈവസന്ധി ഏൽപ്പിച്ചാൽ ഇന്നിൻ്റെ ദിവസം ഒരത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാവുന്നവർ മുഴങ്കാലുകളിൽ പ്രാർത്ഥിച്ച്. ചില പരിമിതികൾക്ക് അകത്ത് വല്ലാതെ ഭാരപ്പെട്ടു പോയോ? ഞാൻ രണ്ട് ഉദാഹരണം ബുധനാഴ്ച പറഞ്ഞത് വീണ്ടും പറഞ്ഞു. അതന്ന് സന്ധിക്കെളിവൻ വീണ്ടും പറഞ്ഞു, സന്തോഷം കണ്ട. കാരണം ഞാൻ എന്നെ കുറേ മക്കൾ വിളിച്ച്, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ? ആ അമ്മ പ്രാർത്ഥിച്ച പോലെ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അന്യ. പരീക്ഷിക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ച പ്രിയരെ, ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം നടക്കാൻ താമസിച്ചു പോയി. ആത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിവാഹം December 31 നടക്കത്തക്കോണം ദൈവം ഒരു ക്രമീകരണം ചെയ്യും. ഇത് ആരുടെ ഹൃദയത്തിൽ ഇത് കേൾക്കുമ്പോൾ എന്നോടുള്ള ദൂതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാ, അതിനുവേണ്ടി പ്രായം കൂടിപ്പോയി, സാമ്പത്തികമില്ല, സൗന്ദര്യമില്ല, എല്ലാവർക്കും നേഴ്സിനെ മതി. എൻ്റെ കുഞ്ഞ് നേഴ്സല്ല. പരീക്ഷിക്കേണ്ട, ശ്രേഷ്ഠമായതൊന്ന് കരുതിയിട്ടുള്ളൊരു ദൈവമുണ്ട്. പിതാവേ, ഞങ്ങൾ പലപ്പോഴും അങ്ങനെ ലിമിറ്റ് ചെയ്ത് കർത്താവേ, ദൈവത്തിന് കഴിയുമോന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ദൈവത്തിന് കഴിയാമോ? ഇന്നലകളിൽ ഒത്തിരി അത്ഭുതം കണ്ടവരാ, പക്ഷെ ഇന്ന് ഞങ്ങൾ പരിമിതപ്പെടുത്തി. ആ പാപങ്ങൾ പുറത്തിട്ട് ഞങ്ങളുടെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും. ഹാർട്ടിൻ്റെ അസുഖത്തിൽ നിന്ന് പിടിവിച്ച ദൈവത്തിന് ഈ അസുഖത്തെ ഒന്ന് പിടിവിക്കാം. അന്ന് അറ്റായിക്ക് വന്നപ്പം മരിപ്പിക്കാതെ കറക്റ്റ് സമയത്ത് രക്ഷിച്ച ദൈവത്തിന് ഈ പ്രതിസന്ധി പിടിവിക്കാൻ കഴിയും. വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ പരിമിതപ്പെടുത്തി, ചെറുതായി കട്ടു പൊറുക്കണേ. അങ്ങയുടെ സന്ധി വിനയപ്പെടുന്നു, അനുഗ്രഹിക്കണമേ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്ധിയിൽ തങ്ങളുടെ പരിമിതികളെയും ബുദ്ധിമുട്ടുകളെയും സമർപ്പിക്കുന്ന ജനം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ എളിയവർക്കിടയാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ കാര്യം അറിയാതെ പോകരുത്. ഗോഡ് ബ്ലെസ് യു.